നമസ്കാരം. ഇന്ന് കേരളത്തിലെ ഏതാണ്ട് എല്ലാ മാധ്യമങ്ങളും മമ്മൂട്ടി മയമായിരുന്നു. നമുക്കെല്ലാവർക്കും അറിയാവുന്ന പോലെ ഇന്ന് അദ്ദേഹത്തിൻ്റെ 70-ാം പിറന്നാളായിരുന്നു. സോഷ്യൽ മീഡിയയിൽ കണ്ട ഒരു കാഴ്ച, ബി ജെ പി നേതാക്കന്മാർ, പ്രത്യേകിച്ചും സംഘപരിവാർ പ്രൊഫൈൽ ബഹുഭൂരിപക്ഷവും ഇന്ന് മമ്മൂട്ടിയുമായി തന്നെയായിരുന്നു. അവരുടെ പ്രൊഫൈലുകൾ, അവരിടുന്ന പോസ്റ്റുകൾ, അങ്ങനെ സ്റ്റാറ്റസുകൾ, അങ്ങനെ നിരവധി ജാതി മത വർഗ വർണ്ണ അല്ലെങ്കിൽ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഏവരും ഒരുപക്ഷെ അദ്ദേഹത്തിൻ്റെ ജന്മദിനം ഇന്ന് ആഘോഷിച്ചു. പക്ഷേ സോഷ്യൽ മീഡിയയിൽ ഈ സംഘി പ്രൊഫൈലുകളിൽ നിന്ന് ഇതേപോലുള്ള പോസ്റ്റുകളും പ്രൊഫൈലുകളൊക്കെ കണ്ടപ്പോൾ ചില കൂട്ടർക്ക് വളരെ ആശയക്കുഴപ്പമുണ്ടായി. ഒന്ന്, കമ്മ്യൂണിസ്റ്റുകൾ, കമ്മികൾ ഞെട്ടി എന്നത് സത്യമാണ്. ഒപ്പം തന്നെ ഈ കമ്മികളാലും കൊങ്ങികളാലും ബ്രെയിൻ വാഷ് ചെയ്യപ്പെട്ട ഇവിടുത്തെ ശരാശരി മുസ്ലിമുണ്ട്. അവരൊക്കെ ആകെ ആശയക്കുഴപ്പത്തിലായി. ഈ സംഘികൾ പൊതുവെ മുസ്ലിം വിരോധികൾ എന്നാണല്ലോ പറഞ്ഞു വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ പറയപ്പെടുന്നത്. അതാ അവരെല്ലാവരും യാതൊരു ഭാവവ്യത്യാസവുമില്ലാതെ മമ്മൂട്ടി എന്ന ഈ മുസ്ലിം നടനെ ആഘോഷിക്കുന്നു, അദ്ദേഹത്തിൻ്റെ ജന്മദിനത്തിന് ആശംസ നൽകുന്നു. അതിൽ നേതാവെന്നോ അണിയെന്നോ ഒന്നും വ്യത്യാസമില്ല. അപ്പോഴാണ് ഈ ഒരുപാട് നമ്മൾ കേട്ട് പഴകിയ ഒരു ചോദ്യമുണ്ട്. പലപ്പോഴും സംഘികൾക്കെതിരെ ഈ വാദപ്രതിവാദം നടത്തുമ്പോൾ ഈ സംഘികളുടെ വായടപ്പിക്കാൻ വേണ്ടിയിട്ട് എതിരാളികൾ ഉപയോഗിക്കുന്ന ഒരു വാക്കാണ് ഈ ഇസ്ലാമോഫോബിയ, അല്ലെങ്കിൽ നിങ്ങൾക്ക് സംഘി വിരോധമാണ് എന്ന തരത്തിലുള്ള ഒരു വാചകം. ആ ഒരു ചോദ്യത്തിന് പ്രസക്തി ഉണ്ടാകുന്നത് ശരിക്കും ഇപ്പോഴാണ്. യഥാർത്ഥത്തിൽ സംഘികൾക്ക് മുസ്ലിം വിരോധം ഉണ്ടോ? ശരിക്കും പറഞ്ഞാൽ ഉണ്ട്. ഞെട്ടിയോ? ഞെട്ടണ്ട. എന്തുകൊണ്ട്? അതിനൊരു കാരണം വേണ്ടേ? തീർച്ചയായിട്ടും. ലോകം മുഴുവൻ ഇസ്ലാമിൻ്റെ കീഴിൽ വരണമെന്ന് ഏതെങ്കിലും മുസ്ലിം ആഗ്രഹിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നുണ്ടെങ്കിൽ അത്ര മുസ്ലിമിനോട് തീർച്ചയായിട്ടും ഒരു സംഘിക്ക് വിരോധമുണ്ട്. ഇനി അന്യമനസ്സനെ കൊന്നാൽ സ്വർഗം കിട്ടുമെന്ന് ഏതെങ്കിലും മുസ്ലിം വിശ്വസിക്കുന്നുണ്ടോ അല്ലെങ്കിൽ അതിനുവേണ്ടി പ്രവർത്തിക്കുന്നുണ്ടോ എങ്കിൽ അത്തരം മുസ്ലിമിനോടും സംഘികൾക്ക് വിരോധമുണ്ട്. മറ്റൊന്ന്, ഈ രാജ്യത്ത് അല്ലെങ്കിൽ ലോകത്ത് തന്നെ നടക്കുന്ന സംഭവ വികാസങ്ങളിൽ ജാതിയും മതവും നോക്കി മാത്രം പ്രതികരിക്കാനും നിശബ്ദരായി ഇരിക്കാനുമാണ് ഇരട്ടത്താപ്പ് കാണിച്ച് അങ്ങനെ എന്തെങ്കിലും മുസ്ലിങ്ങളുണ്ടെങ്കിൽ അത്തരം മുസ്ലിങ്ങളോടും സംഘിക്ക് വിരോധം തന്നെയാണ്. അല്ലാതെ വേറെന്ത് വിരോധം തോന്നണം ഒരു ശരാശരി മുസ്ലിമിനോട്? അല്ലാതെ സംഘികളങ്ങനെ പൊതുവെ ജാതിയോ മതമോ ഒന്നും നോക്കിയിട്ടല്ല ഒരാളെ എതിർക്കുന്നതും ഇഷ്ടപ്പെടുന്നതും. നിരവധി തെളിവുകളുണ്ട്. അബ്ദുൽ കലാം, നമ്മുടെ മുൻ പ്രസിഡൻ്റായിരുന്ന അബ്ദുൽ കലാമിനെ ഒട്ടുമിക്ക എല്ലാ സംഘികൾക്കും വലിയ ഇഷ്ടമാണ്. എന്താ, അദ്ദേഹം ഹിന്ദുവോ ക്രിസ്ത്യനോ ഒന്നും അല്ലല്ലോ, അദ്ദേഹം മുസ്ലിം തന്നെയല്ലേ. അതേപോലെ തന്നെ എ ആർ റഹ്മാൻ്റെ പാട്ട് അല്ലെങ്കിൽ അദ്ദേഹത്തിന് ഇഷ്ടപ്പെടാത്ത ഏത് സംഘിയാണുള്ളത്? നിരവധി പേരുണ്ട്. നമ്മുടെ ക്രിക്കറ്റർമാരായിട്ടുള്ള പത്താൻ സഹോദരന്മാർ, സഖീർ ഖാൻ, അതേപോലെ തന്നെ ബോളിവുഡിലെ ഖാൻ ത്രയങ്ങൾ, അതേ നിരവധി പിന്നെയും ഉണ്ട്. അസറുദ്ദീനെ പോലെയുള്ളവർ, നമ്മുടെ തബലിസ്റ്റ് സാക്കീർ ഹുസൈൻ, അങ്ങനെ എത്രയോ പേരെ സംഘികൾക്ക് വളരെ അധികം ഇഷ്ടമാണ്. ഇവരൊന്നും ഹിന്ദുവോ അല്ലെങ്കിൽ ക്രിസ്ത്യനോ ഒന്നും അല്ലല്ലോ. അവിടെയൊക്കെ ഈ ജാതിയോ മതമോ ഒന്നും ഒരു അതിരും തീർക്കുന്നില്ലല്ലോ. സംഘികൾക്ക് അവരെ വലിയ ഇഷ്ടവുമാണ്. ഒപ്പം തന്നെ ഈ മുസ്ലിം വിരോധം ഉണ്ട് എന്ന് പറയുന്നവർ മനഃപൂർവ്വം മറച്ചു വെക്കുന്ന ചില കാര്യങ്ങളുണ്ട്. എന്താ, സുനിൽ പി ഇളയിടം മുസ്ലിമാണോ? അല്ലല്ലോ. സച്ചിദാനന്ദൻ എന്ന കവി മുസ്ലിമാണോ? അല്ലല്ലോ. അതേപോലെ എത്രയോ നിരവധി, ഒരു ഡസനോ അല്ലെങ്കിൽ രണ്ട് ഡസനോ മൂന്ന് ഡസനോ എന്ന് പറയത്തക്ക രീതിയിലുള്ള നിരന്തരം സംഘികൾക്ക് ഇഷ്ടമില്ലാത്ത അല്ലെങ്കിൽ അകറ്റി നിർത്താൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അതിനിശിതമായിട്ട് തന്നെ ശത്രുപക്ഷത്ത് നിർത്തിയിരിക്കുന്ന എത്രയോ പേരുണ്ട്. ഇവരാരും മുസ്ലിങ്ങളല്ലോ. അപ്പോൾ പ്രശ്നം എവിടെയാണ്? ചിന്താഗതിയിലാണ്, പ്രവൃത്തിയിലാണ്. സംഘികൾക്ക് ചില കാര്യത്തിലേ നിർബന്ധമുള്ളൂ. ഒന്ന്, തൻ്റെ രാജ്യത്തിനെതിരെ വരരുത്. രണ്ട്, തൻ്റെ സംസ്കാരത്തിനെതിരെ വരരുത്. മൂന്ന്, തൻ്റെ വിശ്വാസങ്ങൾക്കെതിരെയും വരരുത്. ഇത് മൂന്നും ഒരു ശരാശരി സംഘി സഹിക്കില്ല. അതിനെതിരെ ആര് വരുന്നു എന്നത് അവന് വിഷയമല്ല. അതിനെതിരെ മുസ്ലിം വന്നാലും ശരി, ക്രിസ്ത്യൻ വന്നാലും ശരി, ഇനി സ്വന്തം കൂട്ടത്തിലുള്ള ആൾ തന്നെ വന്നാലും ശരി, അവരൊക്കെ സംഘിയുടെ ശത്രുപക്ഷത്ത് തന്നെയായിരിക്കും. അല്ലാതെ ഒരു സംഘിക്ക് പ്രത്യേകിച്ച് എന്ത് മുസ്ലിം വിരോധം വരാനാണ്? ഇനി മമ്മൂട്ടിയുടെ കാര്യം പറഞ്ഞാൽ, അദ്ദേഹം ഇതാ 70 വയസ്സായി, 50 വർഷത്തോളം സിനിമയിലുണ്ട്. ഇക്കാലം വരെ ഒരു വിവാദ വിഷയത്തിലും മമ്മൂട്ടി എന്ന മനുഷ്യൻ പോയി തലയിട്ടിട്ടില്ല. അദ്ദേഹം അതിന് നിന്നു കൊടുത്തിട്ടില്ല എന്നതാണ് സത്യം. ആകെ ഒരു
വേദിയിൽ അദ്ദേഹം ഒരു പരാമർശം നടത്തിയത് ഗുജറാത്തിൽ DYFI പോലെ ഒരു സംഘടന ഉണ്ടായിരുന്നെങ്കിൽ അവിടെ കലാപം നടക്കത്തില്ലായിരുന്നു എന്ന് നൈസായിട്ട് DYFIനെ ട്രോൾ ചെയ്താണ് യഥാർത്ഥത്തിൽ. അങ്ങനെ ഒരു പരാമർശം നടത്തിയതല്ലാതെ ഇന്നോളം ഈ രാജ്യത്തെ പാർലമെൻറ്റ് പാസ്സാക്കുന്ന ഏതെങ്കിലും നിയമത്തിനെതിരെയോ അല്ലെങ്കിൽ ഇവിടെ ഭരിക്കുന്ന ഭരണാധികാരികൾക്കെതിരെയോ യാതൊരു കമൻറ്റും യാതൊരു പരാമർശവും അദ്ദേഹവും നടത്തിയിട്ടില്ല, അദ്ദേഹത്തിൻ്റെ മകനും നടത്തിയിട്ടില്ല. അപ്പോൾ അങ്ങനെയൊരു വ്യക്തിയോട് സംഘികൾക്ക് വിരോധമോ വൈരാഗ്യമോ ദേഷ്യമോ അല്ലെങ്കിൽ ഇഷ്ടക്കേടോ തോന്നേണ്ട ഒരു കാര്യവുമില്ല. പിന്നെ അദ്ദേഹത്തിൻ്റെ മേഖലയിൽ ഈ 70-ാമത്തെ വയസ്സിലും ഒരു യുവാവിനെ പോലെ ചുറുചുറുക്കോടെ മുൻനിരയിൽ നിൽക്കുന്ന ആ മനുഷ്യൻ യഥാർത്ഥത്തിൽ ഒരു അത്ഭുതം തന്നെയാണ്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ 70-ാമത്തെ പിറന്നാൾ ഏത് സംഘിയും ആഘോഷിക്കും. അവിടെ മുസ്ലിം വിരോധം ഉള്ളവർ എന്താ ആഘോഷിക്കുന്നത് എന്ന സംശയത്തിനൊന്നും യാതൊരു പ്രസക്തിയുമില്ല. യഥാർത്ഥത്തിൽ സംഘിക്ക് ഒരു മുസ്ലിം വിരോധവുമില്ല. അവന് അവൻ്റെ ആശയങ്ങൾ അല്ലെങ്കിൽ അവൻ വിശ്വസിക്കുന്ന ചില കാര്യങ്ങളുണ്ട്, അതിനെതിരെ പ്രത്യേകിച്ചും അവൻ്റെ രാജ്യത്തിനെതിരെ വന്നാൽ അവൻ്റെ രാജ്യത്തിൻ്റെ ചെറിയ കോട്ടങ്ങൾ പോലും പെരുപ്പിച്ച് കാണിക്കുകയും അവൻ്റെ രാജ്യത്തിൻ്റെ ശത്രുക്കളുടെ ചെറിയ നേട്ടങ്ങൾ പോലും വലുതാക്കി ആഘോഷിക്കുകയും ചെയ്യുന്ന ഒരു കൂട്ടരുണ്ടെങ്കിൽ അവർ സംഘിയുടെ ശത്രുവാണ് തീർച്ചയായിട്ടും. ഒപ്പം ഈ രാജ്യത്തിൻ്റെ ശത്രുക്കളോടൊപ്പം ചേർന്ന് ഈ രാജ്യത്തിനു എതിരെ പ്രവർത്തിക്കുന്നവരും ഒരു സംഘിയുടെ ശത്രു തന്നെയാണ്. അവിടെ മുസ്ലിമെന്നോ ഹിന്ദുമെന്നോ ക്രിസ്ത്യാനിയെന്നോ യാതൊരു വേർതിരിവുമില്ല. പിന്നെ സംഘികളെയും ഒരു ശരാശരി മുസ്ലിമിനെയും തമ്മിൽ എല്ലാ കാലത്തും അടുപ്പിച്ച് നിർത്തേണ്ടത് അല്ലെങ്കിൽ അടിവെപ്പിക്കേണ്ടത് ഇവിടെ ചിലരുടെ രാഷ്ട്രീയ അജണ്ടയുടെ ഭാഗമാണ്. അതിനാൽ തന്നെ അവർ നാളെയും പറഞ്ഞുകൊണ്ടിരിക്കും സംഘികൾ മുസ്ലിം വിരോധികളാണെന്ന്. അല്ലാതെ അതിൻ്റെ അപ്പുറം ഇതിൽ യാതൊരു വാസ്തവുമില്ല. വെബ് ഡെസ്ക്, തത്വമയി ന്യൂസ്.